എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം അറിയിച്ചുകൊണ്ട് ഈ വർഷത്തെ ക്രിസ്മസ് കരോൾ ഓൺലൈൻ കോമ്പറ്റീഷൻ VMKDയുടെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെട്ട ആ മത്സരത്തിൻ്റെ റിസൾട്ട് ഇവിടെ പബ്ലിഷ് ചെയ്യാൻ ഞങ്ങൾ ഒത്തുചേർന്നിരിക്കുകയാണ്. എല്ലാവരെയും ഇതിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഞങ്ങൾ ഒപ്പോൾ മിസ്റ്റർ ഡിക്സി പ്രസാദ് മേലയോ ക്രൈസ്റ്റ് കത്തീഡ്രൽ ഓർഗനൈസ്റ്റാണ്. വർഷങ്ങളായി കൊയർ മെമ്പറാണ്, കൊയർ മാസ്റ്ററായിട്ടും സേവനം ചെയ്യുന്നു. അതുപോലെ വില്യം ജേസൻ രാജ് കേരളത്തിലെ അനേകം പള്ളികളിൽ ഓർഗനൈസ്റ്റായിട്ടും കൊയർ മാസ്റ്ററായിട്ടും സേവനം ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ മുട്ടം അടുത്തുള്ള സെൻറ്റ് ലൂക്സ് ചർച്ചിലാണ് ഓർഗനൈസ്റ്റായിട്ടും കൊയർ മാസ്റ്ററായിട്ടും സേവനം ചെയ്യുന്നത്. പ്രൈസ് ദി ലോർഡ്. വളരെ സന്തോഷമുണ്ട് മനോഹരമായ പാട്ടുകൾ കേൾക്കാൻ കഴിഞ്ഞത്. VMKD ഇങ്ങനെയൊരു കോമ്പറ്റീഷൻ നടത്തിയത് തന്നെ വളരെ നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നു. നല്ലൊരു കാൽവയ്പ്പാണിത്. അനേകം പേരെ പ്രൊമോട്ട് ചെയ്യുന്നതിനും ഫോർ പാർട്സ് സിംഗിങ്ങും അല്ലെങ്കിൽ തന്നെയും സിംഗിളാണെങ്കിലും ഗ്രൂപ്പ് സംഗീതത്തെ കൂടുതലായിട്ട് പ്രൊമോട്ട് ചെയ്യുന്നതിന് കാരണമായി തീരുന്നുണ്ട്. അത് തന്നെയല്ല ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് എനിക്ക് തോന്നുന്നത്, ലോകം മുഴുവൻ ഇത് കാണുന്നുമുണ്ട്. അനേക ദൂരസ്ഥയിലുള്ള കൊയർ മെമ്പേഴ്സിന് ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ കഴിഞ്ഞത് വളരെ സന്തോഷമുണ്ട്. വളരെ നമ്മൾ അത് ശരിക്കും അതിനെ പ്രൊമോട്ട് ചെയ്ത VMKD പ്രത്യേകിച്ച് അഭിനന്ദനം അർഹിക്കുന്നു. ഇന്ന് ഞങ്ങൾ ജഡ്ജ് ചെയ്തതിലെ പോരായ്മകളുണ്ടോയെന്ന് എനിക്കറിയില്ല. എന്നാലും ഞങ്ങൾ മാക്സിമം പാട്ടുകൾ റിപ്പീറ്റ് ചെയ്ത് കേട്ടാണ് ഞങ്ങളത് ഡിസൈഡ് ചെയ്തിരിക്കുന്നത്, ജഡ്ജ്മെൻറ്റ് നടത്തിയിട്ടുള്ളത്. അതിലെ ചില പ്ലസ് പോയിൻറ്റുകളും മൈനസ് പോയിൻറ്റുകളും ഉണ്ടെങ്കിലും അത് ഇപ്പോൾ വിവരിച്ച് പറയാൻ സമയമില്ല, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. എങ്കിലും എല്ലാ കൊയറും നല്ല ഭംഗിയായിട്ട് തന്നെ പാർട്ടിസിപ്പേറ്റ് ചെയ്തു, പ്രസൻറ്റ് ചെയ്തു. അതിലെ ഒരു പ്രശ്നം ഞങ്ങൾക്ക് തോന്നുന്നത് കാതലായിട്ടുള്ളൊരു പ്രശ്നം അല്ലേ, ഈ റെക്കോർഡ് ചെയ്തിട്ടുണ്ടോ എന്നുള്ള, കാരണം നാല് പേര് പാടുമ്പോൾ ഉള്ള ഡെപ്തല്ല പാട്ടിൽ കേൾക്കുന്നത്. അതെങ്ങനെയാണെന്നുള്ളത് അത് വളരെ സംശയാസ്പദമായിട്ട് തീർന്നിട്ടുണ്ട്. അതിൽ കൂടുതൽ ശബ്ദം വോയിസ് കേൾക്കുന്നു. VMKDയുടെ ഈ ഒരു പ്രത്യേക ഉദ്യമത്തിൽ ഞങ്ങൾക്കും പങ്കാളികളാവാൻ സാധിച്ചതിൽ വളരെയധികം നന്ദിയും സ്നേഹവും അറിയിച്ചുകൊള്ളുന്നു. ഈ ഒരു മത്സരത്തിൽ വളരെ ഏകദേശം 20 ഫൈനലിസ്റ്റുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ അവരുടെ പാട്ടെല്ലാം ഞങ്ങൾ വളരെ ശ്രദ്ധിച്ച് കേൾക്കുകയും അതിനെ അവലോകനം ചെയ്യുകയും ചെയ്തപ്പോൾ എല്ലാവരും തന്നെ വളരെ മികച്ച രീതിയിലാണ് അതിനെ ഉൾക്കൊണ്ടിട്ടുള്ളത്. അവർ നന്നായിട്ട് പാടിയിട്ടുണ്ട്. അതിൽ പ്രത്യേകം എടുത്ത് പറയത്തക്ക വിധത്തിൽ സ്കൂൾ കുട്ടികളുടെ ഗാനങ്ങൾ വളരെ മനോഹരമായിരിക്കുന്നു. അടുത്ത വർഷങ്ങളിലും കൂടുതൽ സ്കൂൾ കുട്ടികൾ ഈ രംഗത്തേക്ക് കടന്നു വരണം. അവർക്ക് ഈ ക്രിസ്മസിൻ്റെ ഒരു സന്തോഷം മറ്റുള്ളവരിൽ എത്തിക്കുവാനും ഇത് VMKDയിലൂടെ സാധിക്കും. ഞങ്ങൾക്ക് ഒരു കാര്യം പറയാനുള്ളത്, ക്രിസ്മസിന് ശേഷം കുറച്ച് നാളുകൾക്ക് കൂടെ കഴിഞ്ഞതിന് ശേഷമാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ VMKD നടത്തി വരുന്നത്. അത് കുറച്ചുകൂടെ മുന്നോട്ട് നടത്തുകയാണെങ്കിൽ ക്രിസ്മസിൻ്റെ അതേ സ്പിരിറ്റ് ഉൾക്കൊണ്ടുകൊണ്ട് നടത്തുകയാണെങ്കിൽ കുറച്ചുകൂടി ആളുകൾ ഇതിലേക്ക് പങ്കെടുക്കുവാൻ കഴിയുമെന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. ഇവിടെ പങ്കെടുത്ത എല്ലാവരും തന്നെ നല്ല മികച്ച നിലവാരത്തിലുള്ള കൊയറുകളാണ്. ഇനിയും കൂടുതൽ ആൾക്കാർ ഇതിലേക്ക് കടന്നു വരണം. ഈ ഗാനം അല്ലെങ്കിൽ VMKDയുടെ ഈ ഒരു ഉദ്യമത്തെ നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. വരും വർഷങ്ങളിലും ഏറ്റവും ഭംഗിയായിട്ട് നടക്കട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്തു. നല്ല സോങ് സെലക്ഷനാണ്. കോമ്പറ്റീഷന് നമ്മൾ പങ്കെടുക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് പാട്ടിൻ്റെ ആ ഡൈനാമിക് ആയിരിക്കണം. കാരണം ജനങ്ങൾക്ക് കേൾക്കുമ്പോൾ അത് ഇഷ്ടപ്പെടണം. അപ്പോൾ എഴച്ചുള്ള പാട്ടുകളൊക്കെ ആകുമ്പോൾ മാർക്ക് അത് ജനങ്ങളത് ആക്സെപ്റ്റ് ചെയ്യാൻ സാധ്യത വളരെ കുറവാണ്. എത്രയോ നന്നായിട്ട് പാടിയാലും അതൊരു ഓളം കിട്ടുകയില്ല എന്നുള്ളതാണ്. ഇവിടെ ഇപ്പോൾ ഞാൻ കാണുന്നത് ഇപ്പോൾ ചെസ്റ്റ് നമ്പർ
പറയാറല്ലേ. ജസ്റ്റ് നമ്പർ ഞങ്ങളിപ്പോൾ ഒന്നാം സ്ഥാനം കൊടുത്തിരിക്കുന്നു. വയർ വളരെ നന്നായിട്ട് പാടി അത് അവർ, അതായത് അത് നല്ല ഡൈനാമിക് തന്നെ പ്രയോഗിച്ചു പാടി, വളരെ ഭംഗിയായിരുന്നു കേൾക്കാൻ. ആർക്കും അതിൽ ബുദ്ധിമുട്ടുണ്ടായില്ല, പെട്ടെന്ന് തന്നെ മാർക്ക് ഏറ്റവും കൂടുതൽ വീഴുകയും ചെയ്തു മൂന്ന് പേരുടെയും. അവരെ പ്രത്യേകിച്ച് അഭിനന്ദിക്കുന്നു. അതിലെ ആർക്കാണ് ഡിക്ലറേഷൻ എന്നുള്ളത് VMKD ക്കാർ തന്നെ അത് ഡിക്ലെയർ ചെയ്യുകയും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ കണ്ടക്റ്റിങ്, ആ ഫസ്റ്റ് കിട്ടിയ കോയാറിന് തൻ്റെ കണ്ടക്റ്റിങ് വളരെ നന്നായിരുന്നു. അത് ഡൈനാമിക്കായിട്ട് തന്നെ കണ്ടക്ട് ചെയ്തു. ഓവറായിട്ടുള്ള ഒരു ആക്ഷൻ ഒന്നും ഉണ്ടായില്ല. സാധാരണ കണ്ടക്ട് ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കണ്ടക്ഷൻ. അത് ഓവർ ആക്ഷൻ വന്നിട്ട് ഡാൻസ് കളിക്കുന്ന പോലെയൊക്കെ ആയി തീരുന്നുണ്ട്. അതിനെ ഇപ്പോൾ പല കോയാറുകളും അങ്ങനെ കാണിക്കുന്നുണ്ട്. ഏതായാലും ഇവിടുത്തെ കണ്ടക്ഷനൊക്കെ വളരെ ഭംഗിയായിരുന്നു. ഞങ്ങളതിന് സ്പെഷ്യൽ മാർക്ക് തന്നെ കൊടുത്തിട്ടുണ്ട്. വളരെ സന്തോഷം അത് കണ്ടതിലും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള നല്ല കോമ്പിനേഷൻ വന്നിട്ടുണ്ട്. പല പാട്ടുകൾക്ക് നല്ല കോമ്പിനേഷനുണ്ട്. ഫസ്റ്റും സെക്കൻഡും തേർഡും ഇപ്പോൾ ഞങ്ങൾ ലീഗലായിട്ട് നമ്മൾ ചെയ്യേണ്ടതായിട്ട് മാത്രം ഞങ്ങൾ വേർതിരിച്ച് കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ എല്ലാം നല്ല പെർഫോമൻസ് ആയിരുന്നു എന്ന് കാണാൻ കഴിയും. കൊച്ചുകുട്ടികളെ പ്രത്യേകിച്ച് അഭിനന്ദിക്കുന്നു. അവർ ഭാവിയിലെ വാഗ്ദാനങ്ങളാണ്. ഏറ്റവും കോയാർ സിംഗിങ് ഏറ്റവും മനോഹരമായ രീതിയിൽ അവരെ കൊണ്ട് ഇനിയും ഫ്യൂച്ചറിൽ നമുക്ക് കേൾക്കുവാൻ കഴിയും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. താങ്ക് യു വെരി മച്ച്. കൂടുതലായിട്ട് പറയാനൊന്നുമില്ല. പിന്നെ ഒരു സജഷൻ ഉള്ളത്, ഈ കൈ കെട്ടി നിൽക്കുന്ന ഒരു രീതി, അത് മിക്കവാറും ലേഡീസ് ഫ്രണ്ട് മുൻവശത്ത് വരുമ്പോൾ കൈ ഇങ്ങനെ കോർത്ത് പിടിച്ച് നിൽക്കുന്ന ഒരു രീതി, അത് ശരിയല്ല. പക്ഷേ ഈ ഫസ്റ്റ് കിട്ടിയ കൊയർ അത് മാതൃകാപരമായിട്ട് ചെയ്തിട്ടുണ്ട്. അവർ കൈ ഇങ്ങനെ പിടിച്ചു, അത് വളരെ നല്ലൊരു സൂചനയാണ്. യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത് ഒന്നുകിൽ കൈ ബുക്ക്, നമ്മുടെ കയ്യിൽ ബുക്ക് ഇല്ലെങ്കിൽ കൈ രണ്ടും താത്തിയിടുക, അല്ലെ കൈ കൊണ്ട് എന്തെങ്കിലും ആക്ഷൻ അങ്ങനെ ടൈമിംഗ് എടുക്കുകയോ എല്ലാം ചെയ്യേണ്ടെങ്കിൽ അത് ചെയ്യാം അനക്കാം. അല്ലാതെ നമ്മൾ കൈ ഇങ്ങനെ കെട്ടി നിൽക്കുന്നത് ശരിയല്ല. ഒരുപക്ഷെ ഈ ദൂരദർശനൊക്കെ വന്നതിന് ശേഷം ഈ ക്യാമറമാന്മാരുടെ അഭിപ്രായം അനുസരിച്ചായിരിക്കും ഇങ്ങനെ കയറുകൾ ചെയ്യുന്നത്. അത് ഒഴിവാക്കണം. അതിന് പകരം ഒന്നുകിൽ ബുക്ക് നമ്മുടെ കയ്യിൽ പിടിക്കുക, അല്ലെങ്കിൽ ഈ ഫസ്റ്റ് കിട്ടിയ കയർ കാണിച്ച മാതൃക പിന്തുടരുക. താങ്ക് യു. ഈ മത്സരം, ഇത് നടന്ന മത്സരത്തിൽ മൂന്നാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുന്നത് വളരെ ഷോർട്ട് ആയിട്ടുള്ള ഡിസ്റ്റൻസിലാണ് എല്ലാ കവറും, ഫസ്റ്റും സെക്കൻഡും തേർഡും വന്നിരിക്കുന്നത്. അതിൽ മൂന്നാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുന്നത് ചെസ് നമ്പർ 401. ഇതിൽ രണ്ടാം സ്ഥാനത്തേക്ക് കടന്നു വന്നിരിക്കുന്ന ടീം എന്ന് പറയുന്നത് ചെസ് നമ്പർ 405 കാൻഡിക്കിൾസ് 2023 വിജയികൾ ആയി വന്നിരിക്കുന്നത് ചെസ് നമ്പർ 402 അഭിനന്ദിക്കുന്നു. നന്നായിട്ട് പെർഫോം ചെയ്തു, നല്ല ഊർജ്ജസ്വലതയോടെ പാടി. കൂടുതലായിട്ട് ഇനിയും നല്ല ഗാനങ്ങൾ അവതരിപ്പിക്കാൻ ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.